ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്സും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ ഒരു ഗോൾഡൻ ഫേഷ്യൽ നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം എന്ന് പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം ഈ ഒരു ക്യാരറ്റാണ്. ഈ ഒരു ക്യാരറ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗോൾഡൻ ഫേഷ്യൽ ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഈ ഒരു ഗോൾഡൻ ഫേഷ്യൽ ചെയ്താൽ നമുക്ക് എങ്ങനെയാണോ റിസൾട്ട് കിട്ടുന്നത് അതിനേക്കാളും സൂപ്പറായിട്ടുള്ള ഒരു ബ്രൈറ്റൻ ലുക്ക് ആയിരിക്കും നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഫേഷ്യൽ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടട്ടോ. ഓരോ പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കുള്ള ആ റിസൾട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും അതിശയിച്ചു പോകും. അത്രയും സൂപ്പറായിട്ടുള്ളൊരു ഗോൾഡൻ ഫേഷ്യലാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ആ ഒരു ക്യാരറ്റിനെ നന്നായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. അതല്ല, നിങ്ങൾക്ക് മിക്സി ബൗളിനകത്ത് ഇട്ടിട്ട് അടിച്ച് നല്ല വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിലും ഇങ്ങനെ എന്താ ഒരു അരിപ്പയൊക്കെ ഉപയോഗിച്ചിട്ട് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരിക്കലും ജ്യൂസ് ഈ ഒരു വലിയൊരു ക്യാരറ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്കൊരു അല്പം ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ജ്യൂസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫേഷ്യലെല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഗോൾഡൻ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ക്ലൻസിങ് ആണ്. ക്ലൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ച പാലെടുത്തിട്ടുണ്ട്, കാച്ചാത്ത പാലെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് വേണം നമ്മുടെ ഫേസ് മൊത്തമായിട്ട് ക്ലൻസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കോട്ടൻ്റെ പഞ്ഞി എടുത്തിട്ട് അതിനകത്ത് ഡിപ്പ് ചെയ്ത് നമ്മുടെ ഫേസിലുള്ള അഴുക്കും മറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അങ്ങ് തുടച്ച് മാറ്റുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു പാലിനകത്തേക്ക് നമ്മുടെ ഈ ഒരു കോട്ടൻ്റെ പഞ്ഞി ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന അഴുക്കും പൊടിയും കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തുടച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൻസിങ് ആണ്. ക്ലൻസിങ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ്. അപ്പോൾ സ്ക്രബിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമുക്ക് ഏതായാലും പ്രശ്നമില്ല, പച്ചരി ആയാലും പുഴുങ്ങലരി ആയാലും ഏതായാലും പ്രശ്നമില്ല. ആ ഒരു അരി എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഒരു മിക്സി ബൗളിനകത്തിട്ട് പൊടിച്ചെടുക്കുക. ചെറിയൊരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. നമ്മൾ മുമ്പ് ഒരു ബീട്രൂട്ടിൻ്റെ ഒരു റൈസ് പൗഡർ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിക്ക് അങ്ങ് തരിതരിയായിട്ട് അങ്ങ് പൊടിച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു പൊടിക്കകത്താണ് നമ്മൾ ഈ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസ് കുറേശ്ശായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ വേണം. ഒന്നിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അരിപ്പൊടി നന്നായിട്ട് അങ്ങ് കൂൾ പരുവത്തിലായിപ്പോവും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് കുറേശ്ശായിട്ട് അങ്ങ് ചേർത്തുകൊണ്ട് വേണം ഇതങ്ങ് ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രബ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് പതുക്കെ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് ചെറിയ ചെറിയ ഒരു തരിതരിപ്പുള്ളത് കൊണ്ട് തന്നെ പതുക്കെ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ മസാജ് കൊടുക്കണം കേട്ടോ. നല്ല മൈൽഡായിട്ടുള്ള മസാജ് വേണം. ആരും തന്നെ അമർത്തി തിരുമരുത്. പതുക്കെ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എവിടെയാണോ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നമ്മുടെ നോസിൻ്റെ ആ ഒരു മൂക്കിൻ്റെ ഭാഗത്തൊക്കെ രണ്ട് സൈഡും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ രീതിക്ക് അങ്ങ് ചെയ്തെടുക്കുക. ഫേസ് നനച്ചതിന് ശേഷം വേണം ഈ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു മെത്തേഡ് കഴിയുമ്പോൾ തന്നെ, നമ്മൾ ഈ ഒരു സ്ക്രബിങ് മെത്തേഡ് ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഇങ്ങനെ ബ്രൈറ്റൻ ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ആ ഡെഡ് സെൽസും അഴുക്കും എല്ലാം തന്നെ റിമൂവ് ആയി പോയിട്ടുണ്ടാവും. നമ്മുടെ സ്കിൻ തന്നെ നന്നായിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജാണ്. അപ്പോൾ ഈ ഒരു മസാജ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ക്രബ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ചെറിയ രീതിക്ക് നമുക്ക് പെയിൻ ആയിട്ടിരിക്കുന്നതായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ആ ഒരു പെയിൻ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മസാജിങ് ക്രീം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാജിങ് ക്രീം തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഹോം മെയ്ഡ് ആലുവേറ ജെല്ലാണ്. ഇത് ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആലുവേറ ജെല്ലാണ്. അത് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണോളം ക്യാരറ്റിൻ്റെ ജ്യൂസാണ്. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊണ്ടുവരിക. അതുപോലെ തന്നെ ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞതും ആരും തന്നെ സോപ്പ് ഉപയോഗിക്കരുത് കേട്ടോ. ഒരു 6-7 മണിക്കൂർ നേരത്തേക്ക് ആരും തന്നെ സോപ്പ് ഉപയോഗിക്കരുത്. നമ്മൾ ഈ ഒരു തണുത്ത വെള്ളം ഉപയോഗിച്ചുകൊണ്ടതെല്ലാം കഴുകിയെടുക്കുന്നത്. ആരും തന്നെ സോപ്പ് ഉപയോഗിക്കരുത്. ഇനി നമ്മളിതിനകത്തേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ബദാമിൻ്റെ പൗഡറാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതും നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ബദാമിൻ്റെ പൗഡറാണ് കേട്ടോ. അത് ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൽ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മസാജിങ് ക്രീം റെഡി. ഇനി നമുക്ക് നമ്മുടെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ കൈ വെച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അതൊന്നിങ്ങനെ ആ ഒരു ഡ്രൈ ആവാനായിട്ട് സമയം കൊടുക്കുക. അതിനുശേഷം നമുക്കിത് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് മുൾട്ടാണി മിറ്റിൻ്റെ പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ മുൾട്ടാണി മിറ്റിൻ്റെ പൗഡർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വന്ന ആ ഒരു ക്യാരറ്റ് ജ്യൂസും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കുകയാണ്. കട്ടയെട്ടാതെ മിക്സാക്കി കൊണ്ടുവരാം. മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇതങ്ങ് ഉണങ്ങാനായിട്ട് സമയം കൊടുക്കുക കേട്ടോ. ഒരു 15-20 മിനിറ്റ് മതി കേട്ടോ. അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പതിയെ മസാജ് ചെയ്ത് നമുക്കിതിനങ്ങ് കഴുകിക്കളയാവുന്നതാണ്.
കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് അല്പം റോസ് വാട്ടർ എടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗായ്സ്, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ഗോൾഡൻ ഫേഷ്യൽ റെഡി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അതും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് നമ്മളിതെല്ലാം തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ആരും തന്നെ പുറത്ത് പോയിട്ട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഫേഷ്യൽ കിട്ടൊന്നും മേടിക്കാതെ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് നമുക്ക് തന്നെ ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തുമേ കിട്ടുന്നതിനേക്കാളും സൂപ്പറായിട്ടുള്ള റിസൾട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ഫേഷ്യൽ കിറ്റിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ നിങ്ങളിത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കുക, മാസത്തിൽ 4 തവണ. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലുണ്ടാവുന്ന മാറ്റം കണ്ട് ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോകും, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഗായ്സ്, നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ ഫ്രം ഷംന.